സർവത്ര പ്രവാസി കുടുംബങ്ങളും മനസ്സിലാക്കിയിരിക്കേണ്ട വലിയൊരു സത്യം. ദുബായ് പോലീസ് പറയുന്നത് 14 വയസ്സുള്ള ഒരു യാചകനെ ഒരു പള്ളിയുടെ നടയിൽ നിന്ന് അവർ കണ്ടെത്തുകയും പിടികൂടുകയും ഒക്കെ ചെയ്തു. 14 വയസ്സുള്ള കുട്ടി ഇങ്ങനെ യാചനയ്ക്ക് വേണ്ടി വരുന്ന സാഹചര്യം എന്താണ്? അതും ഇവിടെയുള്ള കുട്ടി. അന്വേഷിക്കുമ്പോഴാണ് മാതാപിതാക്കൾ തമ്മിൽ കലഹമാണ്, അവർ വിവാഹമോചനം നേടിയിരിക്കുന്നു, എന്നിട്ട് പിതാവ് പോയി വേറെ കല്യാണവും കഴിച്ചിരിക്കുന്നു, മാതാവ് അവരുടെ വഴിക്കാണ്. ഈ കുട്ടി എങ്ങോട്ട് പോകും? സ്വസ്ഥതയില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്ട്രീറ്റിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥ. എത്രയോ ദിവസങ്ങളായിട്ട് പള്ളികളുടെ മുന്നിൽ പോയി നിന്നിട്ട് ആളുകളോട് ആഹാരം ചോദിക്കുന്നു, കാശ് ചോദിക്കുന്നു, കിടക്കാൻ ഇടമില്ല എന്ന് പറയുന്നു. ഇതൊക്കെ മനസ്സിലാക്കി ഇപ്പോൾ സ്വാഭാവികമായിട്ടും, പ്രത്യേകിച്ച് റമദാൻ ആയതുകൊണ്ട് തന്നെ, പോലീസിന് ഇങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ആളുകൾ വിളിച്ചു പറഞ്ഞപ്പോൾ പോലീസ് വന്നു. കുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ കൊണ്ടുപോവുകയും ആ കുടുംബത്തോട് സംസാരിച്ചിട്ട് മാതാവിൻ്റെ അടുത്ത് എത്തിച്ചിട്ട് മുന്നോട്ട് താമസിക്കാനുള്ള സാഹചര്യം തൽക്കാലം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ എവിടത്തുകാരാണ്, ഏത് നാട്ടുകാരാണെന്നൊന്നും പോലീസ് വ്യക്തമാക്കിയിട്ടില്ല, അവരുടെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുമുണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയം, ഈ പ്രവാസ ഭൂമികയിൽ കുടുംബമായിട്ടൊക്കെ കഴിയുമ്പോൾ വരുന്ന അല്ലറ ചില്ലറ വ്യത്യാസങ്ങളും വൈരാഗ്യങ്ങളും പ്രശ്നങ്ങളും കുടുംബകലഹങ്ങളും തലമുറകളെ, മക്കളെ എങ്ങനെയൊക്കെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത്? 14 വയസ്സുള്ള കുട്ടി റോഡിലിറങ്ങി നിന്ന് ആഹാരത്തിന് വേണ്ടി കാശിനു വേണ്ടി യാചിക്കേണ്ടി വരിക, കിടക്കാൻ ഇടമില്ലാതെ പാർക്കിൽ പോകേണ്ടി വരിക, ഈ സാഹചര്യത്തിൽ ആ മാതാപിതാക്കൾ എന്ത് മേന്മയാണ് നേടുന്നത് എന്നൊക്കെ മനസ്സിലാക്കണം. ഇത് ഒന്നിച്ച് താമസിക്കുന്ന എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട, കുടുംബത്തിൽ മാത്രമല്ല കൂട്ടുകാർക്കിടയിലാണെങ്കിൽ പോലും മനസ്സിലാക്കിയിരിക്കേണ്ട സത്യം ഇതിനകത്തുണ്ട്. കണ്ടെത്താൻ പല കാര്യങ്ങളുണ്ട്, അനുഭവങ്ങൾ പലതും ഉണ്ടാകും എന്ന കാര്യം മാത്രം സന്ദർഭവശാൽ, ഇന്ന് ഈ 31 മാർച്ച് ദുബായ് പോലീസിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ അതിനെ സൂചിപ്പിച്ചുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്. പെരുന്നാൾ അവധി കുറച്ച് ദിവസം കിട്ടുമെന്ന് കരുതി പുറത്ത് പല രാജ്യങ്ങളും കാണാൻ പോകാനൊന്നും പറ്റാതെ ടിക്കറ്റ് വില കൂടുതലാണെന്നൊക്കെ കരുതിയിരിക്കുന്നവർക്ക് പുതിയൊരവസരം ഈ UAE സംജാതമായിരിക്കുന്നത് സൂചിപ്പിക്കട്ടെ. ഷാർജ കൽബ റോഡിൽ, കൽബ എന്ന് തന്നെ പറയാം, ആ ഭാഗത്ത് അൽഹിയ ടണൽ കഴിഞ്ഞ ഉടനെ ഒരു വിപുലമായിട്ടുള്ള തടാകം ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഷാർജ ഭരണാധികാരി പോയിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഓപ്പൺ ചെയ്ത അൽ ഹഫയ്യ എന്ന് പറയുന്ന പേരിട്ടിരിക്കുന്ന ആ തടാകം കാണാൻ, 100,000+ സ്ക്വയർ മീറ്റർ വിശാലമായി കിടക്കുന്ന മലകൾക്കിടയിലുള്ള ആ തടാക സ്ഥലം, അവിടെ ബോട്ടിങ്ങിൻ്റെ സൗകര്യം, നല്ല എൻജോയ് ചെയ്യാനുള്ള സാഹചര്യം, എപ്പോഴും വേനൽക്കാലത്ത് പോയാലും ഒരു ശീതക്കാറ്റ് പോലെ കിട്ടുന്ന സാഹചര്യം ഒക്കെയാണ് മലകൾക്കിടയിലുള്ള ഒരു തടാകം. അത് പുതുതായിട്ട് തുറന്നു കൊടുത്തിരിക്കുന്നു. അത് സാഹചര്യമുള്ളവർക്ക് UAE-ക്കകത്ത് തന്നെ വിസയും മറ്റു കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ വാഹന സൗകര്യമുള്ളവർ, നന്നായിട്ട് ഓടിക്കാൻ പറ്റുന്നവർക്ക് കുറച്ച് ഓടിപ്പോയി കണ്ട് ഒരു 2-3 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത് വരാൻ പറ്റിയ സാഹചര്യമാണ് ഷാർജ കൽബ റോഡിൽ. ഷാർജ എമിറേറ്റ് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. UAE-യിൽ കഴിയുന്നവർക്ക് ഏപ്രിൽ മാസത്തെ ഇന്ധനച്ചെലവിൽ ചെറിയൊരു അടി കിട്ടിയല്ലേ. ഇന്ന് 31 വന്ന റിപ്പോർട്ടിൽ നാളെ April 1 മുതൽ 30 വരെയുള്ള ഇന്ധന ചാർജ് റീറ്റെയിൽ പറയുന്നത് ഇങ്ങനെ, Super 98 ആണെങ്കിൽ പെട്രോൾ 3.3 ആയിരുന്നത് 3.15 ഉയർന്നു 1 ലിറ്ററിന്. Special 95 ആണെങ്കിൽ 2.92 ആയിരുന്നത് 3.3 ഉയർന്നു. E+91 ആണെങ്കിൽ 2.85 ആയിരുന്നത് 2.96 ഉയർന്നു. പക്ഷേ ഡീസലിന് വില കുറവ് വന്നിട്ടുണ്ട്. 3.16 ആയിരുന്നത് മാർച്ചിലേത്, ഇനിയിപ്പോൾ ഏപ്രിലാകുമ്പോൾ 3.9 എന്ന രൂപത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. ദുബായ് വാർത്ത, എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുകയാണ്. ഇന്ന് രാവിലെ അബുദാബിയിലൊക്കെ ചർച്ചിൽ മാസ് ആരംഭിച്ചത് രാവിലെ 4 മണിക്കാണ്. അത് സാധാരണ 1000-കണക്കിനെന്ന് പറയാവുന്നത് 10,000-കണക്കിനെന്ന് വേണം പറയാൻ. ഇത്തവണ UAE-യുടെ പല എമിറേറ്റുകളിലും മാസിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണമൊക്കെ റിപ്പോർട്ടുകളായിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള പ്രാർത്ഥനാ ചടങ്ങുകളും അതുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള ആഘോഷങ്ങളും നടന്നു പോവുകയാണ്. ഈ ഈസ്റ്റർ ദിനത്തിൽ മാർപ്പാപ്പ ലോകത്തോട് പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. വിശുദ്ധ ഭൂമികയിൽ ഈ സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ട വെടിനിർത്തലുണ്ടാകട്ടെ, അതിൻ്റെ ആഹ്വാനം ഔപചാരികമായി തന്നെ പോപ്പ് നിർവഹിക്കുകയുണ്ടായി. അങ്ങനെ സമാധാനത്തിൻ്റെ ദിനരാത്രങ്ങൾ വീണ്ടും പിറക്കട്ടെ. ആശംസകൾ. ദുബായ് വാർത്തയുടെ മാർച്ച് 31 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.